മോർണിംഗ് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ സൈന്യം എത്തുന്ന ഒരു വലിയ ആത്മവിശ്വാസമാണ് കരുത്താണ്. പക്ഷേ 40 അംഗ സംഘമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബെലഗാവിയിൽ നിന്ന് അവർ തിരിച്ചു കഴിഞ്ഞാൽ 200 കിലോമീറ്റർ അടുത്താണ്, ഒരു 6 മണിക്കൂർ മാക്സിമം സമയം മതി. ഈ മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഈ ഓപ്പറേഷനിലെ ഒരു പങ്ക് എത്രമാത്രം നിർണായകമാണ്? എന്തൊക്കെയാണ് അവർക്ക് ഈ ടെറൈനിൽ ചെയ്യാൻ കഴിയുക? ശ്രീ ബിജി, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഈ ആർമി ഗ്രൂപ്പ് വരുമ്പോൾ അവിടെ ഒരു ലീഡർഷിപ്പ് ആണ് കിട്ടുന്നത്. അതായത് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ അവിടെ ഒരു കോർഡിനേഷന് വേണ്ടി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ആ കോർഡിനേഷൻ ഇഷ്യൂ ഇപ്പം ആർമി വരുമ്പം അവരുടെ ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ആ കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കുള്ള ട്രെയിനിങ്ങും അവർക്കുള്ള എക്യുപ്മെന്റും, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ആയാലും ശരി, ഇന്ത്യൻ ആർമി കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ആ ഒരു റഡാർ വെച്ച് എക്സാക്ട്ലി ഏത് ലൊക്കേഷനാണ് ഈ ട്രക്ക് കടക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് മനുഷ്യനുണ്ടോ ഇല്ലെന്നൊക്കെ ഉള്ള ഇന്നത്തെ ടെക്നോളജി വെച്ച് അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു എക്യുപ്മെന്റ് പ്ലസ് ട്രെയിനിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മൂന്നാമതായിട്ട് ഞാൻ എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചോളം അവർ ഈ ഇതുപോലത്തെ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഒക്കെ ഇതുപോലത്തെ നേരത്തെയും ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ അവർ കടന്നുപോയി കാണും. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കാരണം അവർ കുറച്ചും കൂടെ ഒരു റിസ്ക് ടേക്കിംഗ് എബിലിറ്റി അവരിൽ കൂടും. അതായത് നേരത്തെ രഞ്ജിത്തും എനിക്ക് തോന്നുന്നു റിപ്പോർട്ടേഴ്സ് ഒക്കെ പറഞ്ഞ പോലെ രാത്രി നിർത്തി അങ്ങനെ ഒരു എന്താ പറഞ്ഞ രക്ഷാപ്രവർത്തനം രാത്രി ആയപ്പോഴത്തെ നിർത്തി. അപ്പൊ ഇന്നിപ്പോ ഇന്നലെയൊക്കെ നല്ല മഴ കാരണമാണ് നിർത്തിയത്. അതായത് ഗവൺമെന്റ് പ്രോട്ടോകോൾ ഒന്നും ബാധകമല്ലാത്ത വിധം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചുരുക്കം. അതെ, കറക്റ്റ് കറക്റ്റ്. കുറച്ചുകൂടെ റിസ്ക് എടുക്കുന്ന റിസ്ക് ടേക്കിംഗ് എബിലിറ്റി അവരുടെ ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമതായിട്ട് ഈ അതായത് ഈ രക്ഷാപ്രവർത്തനം വളരെയേറെ കാലാവസ്ഥ പ്രതികൂലമായെങ്കിൽ മാത്രമേ അവർ നിർത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം എയർഫോഴ്സിന്റെ ഒരു ഫ്ലൈ ആണെങ്കിൽ ഒരു വലിയ കാലാവസ്ഥ പ്രശ്നമാണെങ്കിൽ മാത്രമേ അവർ ഫ്ലൈ ചെയ്യാതിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവർ പോയി അവർ റെസ്ക്യൂ ചെയ്യും. അപ്പൊ അതേപോലത്തെ ഒരു മനോഭാവം തന്നെ ആയിരിക്കും ഇന്ത്യൻ ആർമി വരുമ്പോൾ അവിടെയും അവർ കാണിക്കുന്നത്. അതായത് ഈ ഞാൻ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ മനസ്സിലാക്കിയ രാത്രി 8 മണി ആയപ്പോഴത്തേക്ക് അവരവിടെ രക്ഷാപ്രവർത്തനം നിർത്തി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല. കേരള കർണാടക സബേരിയ കമാൻഡ് ഒരു മലയാളി കൂടിയാണ്, അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതെ. അപ്പം ആ ഒരു എന്താ പറഞ്ഞ കോർഡിനേഷൻ ഇഷ്യൂസ് ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആവും ഡെഫിനറ്റ്ലി. ആൻഡ് ഞാൻ വിഷ് ചെയ്തത് എനിക്ക് തോന്നുന്നു 16-ാം തീയതിയാണ് ശ്രീ പി ജി ഈ ന്യൂസ് വായിക്കുന്നത്. അന്ന് ഞാനും ഇത് ആക്ച്വലി ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങ് അത് വായിച്ചപ്പം അങ്ങ് അത് പ്രസന്റ് ചെയ്തപ്പോ അന്ന് വൈകിട്ടെങ്കിലും അവർ ആ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് അർജുനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമായിരുന്നു എന്നായിരുന്നു. ഇതിപ്പോ കുറച്ച് വൈകി, ആ ഒരു വൈകിയ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഹോപ്പ് വിടാതെ നമുക്ക് മുന്നോട്ട് തന്നെ പോകും. ആൻഡ് ഐ എം ഷുവർ എന്റെ നല്ല ഒരു ന്യൂസ് കിട്ടും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, വളരെ നന്ദി. കേണൽ ഡിന്നിയാണ്, അദ്ദേഹം ഒരു വളരെ നല്ലൊരു പ്രതിരോധ വിദഗ്ധനാണ്.